രാജീവ് നാഥ് ഒരുക്കുന്ന സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രസം. രസം ഇപ്പോൾ തിയേറ്ററുകളിൽ എത്തി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മോഹൻലാൽ, ഇന്ദ്രജിത് കൂട്ടുകെട്ടാണ് ഉള്ളത്. ഇപ്പോൾ ചിത്രത്തിന്റെ സംവിധായകൻ ടി രാജീവ് നാഥ് തന്നെയാണ് ബി പോസിറ്റീവിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. സർ, ബി പോസിറ്റീവിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ലഭിക്കുന്ന പ്രതികരണങ്ങളും? അത് വളരെ ഇതിൽ സിമ്പിൾ ഒരു ചെറുകഥ പറയുന്ന മാതിരി, എന്താ പറയുക, ഒരു വളരെ ലളിതമായിട്ടുള്ള സിനിമയാണ്. അതാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് പറയുന്നത്. അപ്പം തന്നെ മലയാളത്തിൽ ഇതിനു മുൻപേ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, സോൾട്ട് ആൻഡ് പെപ്പർ പോലെയുള്ള സിനിമകൾ. അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് രസം വ്യത്യസ്തമാകുന്നത്? രസം നല്ല പേര് തന്നെ. രസത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ. കുടിക്കുന്ന രസമുണ്ട്, പിന്നെ നല്ല രസമാണെന്ന് പറയുക, രസകരമെന്ന് പറയുക, പിന്നെ അഭിനയത്തിൽ രസമുണ്ട്. അപ്പോൾ അത് ഇതൊരു എനിക്കറിയില്ല, എങ്ങനെ ആഹാരമായിട്ട് ബന്ധപ്പെട്ട സിനിമയൊന്നല്ല. ഈ ഒരു പ്രവാസി മലയാളികളുടെ മകളുടെ കല്യാണത്തിനായിട്ട് ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ഒരു ഈ നിർവഹണ ക്യാരക്ടറുള്ള ഒരു കുടുംബം. അപ്പം അവിടെ അവിടെ ചെന്ന് ഈ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു വിവാഹത്തിൻ്റെ അത് ബന്ധപ്പെട്ട് പോകുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഞാനിതിൻ്റെ സിനിമയുടെ കഥ പറഞ്ഞ് എനിക്ക് ഇഷ്ടം, എനിക്കറിയത്തില്ല. അത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഞാൻ പറഞ്ഞു, ഇതൊരു വളരെ ഒരു സിമ്പിൾ നറേഷൻ ആയിട്ട് ശ്രമിച്ചിരിക്കുന്ന സിനിമയാണ്. അത് ഇനി ബാക്കി പ്രേക്ഷകരെ കണ്ടിട്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇതിലേക്ക് കഥാതന്തുവിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? ഒരു അത് അവിടെ ദുബൈയിലുള്ള ഒരു സുഹൃത്ത്, ഒരു സുദീപ് എന്നൊരു ഒരാള് ഒരു ചെറിയൊരു ത്രെഡ് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും ഞാനും നിർദ്ദേശം ഡെവലപ്പ് ചെയ്തിട്ട് വീണുമാണ് എൻ്റെ സംഭാഷണം ഇരിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, ഇത് പിന്നെ ഇതൊരു നായികയോ നായകനോ നായികയോ പ്രധാനമുള്ള പടമൊന്നും അല്ല, ഒരു കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ മോഹൻലാൽ നല്ലൊരു വേഷം ചെയ്യുന്നു, ഇന്ദ്രജിത് നല്ല വേഷം ചെയ്യുന്നു, നിലവിട്ട് മുഴുവൻ നല്ല വേഷം ചെയ്യുന്നു, നന്ദു, അങ്ങനെ കുറേ ആൾക്ക് ആർട്ടിസ്റ്റുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു ചെറിയ രീതിയിലൊരു ചെറുകഥ പറയാൻ ശ്രമിച്ചിരിക്കുകയാണ്. എന്തുമാത്രം എന്താ പറയുക സക്സസ് ആയെന്നുള്ളത് പ്രേക്ഷകരെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ചിത്രത്തിന്റെ തിരക്കഥയിലേക്ക് വരുമ്പോൾ നെടുപടി വേണു തിരക്കഥ ഒരു ഭാഗം ചെയ്തിരിക്കുന്നു, മാത്രമല്ല ഇതിന്റെ ഡയലോഗും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല താങ്കൾ മൊത്ത കാവേരി എന്ന ചിത്രത്തിലും നിങ്ങൾ ഒരുമിച്ച് ഒരു കൂട്ടുകെട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ കാവേരിയുടെ ഒരു ചെറിയൊരു കഥ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് എന്നെനിക്ക് ശ്രീനിവാസിനെ അറിയാം. ശ്രീനിവാസിനെ വിളിച്ചാണ് സ്ക്രിപ്റ്റ് തീരുമാനിച്ചത്. അങ്ങനെ ശ്രീനിവാസിനെ അങ്ങനെ വന്ന സ്ക്രിപ്റ്റായിട്ട് നിന്നോട് വീട്ടിൽ വരും, ഞങ്ങൾ കുറേ ഡിസ്കഷൻ കഴിഞ്ഞു. പിന്നെ അപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന അരവിന്ദനാണ്, അങ്ങനെ അരവിന്ദനൊക്കെ ഡിസ്കസ് ചെയ്യുന്നു. ശ്രീനിവാസൻ എഴുതി തുടങ്ങിയ സ്ക്രിപ്റ്റ് ശ്രീനിവാസൻ സുപ്രഭാത് പറഞ്ഞു, ഞാൻ എഴുതി ശരിയാകുന്നില്ല മുമ്പോട്ട് പോകുന്നു പറഞ്ഞ്. അപ്പോൾ അത് ശ്രീനിവാസൻ താമസിക്കാൻ നിന്നോട് വീട്ടില. എനിക്കങ്ങോട്ട് എന്തോ മുമ്പോട്ട് പോകുന്നു, അങ്ങനെ നിവൃത്തിയില്ല. ഞാനും വേണു കൂടെ വേണു, അങ്ങനെ വേണു ഞാൻ തന്നെ എഴുതാൻ തുടങ്ങി. അങ്ങനെ സ്ക്രിപ്റ്റാണ് കാവേരി. അല്ല, ഇപ്പോ സക്രിയായത് ഈ ജനനിയിലാണെങ്കിൽ അദ്ദേഹമാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. അപ്പോ ഒരു സംഭാഷണം എഴുതിയിരിക്കുന്നത്. അപ്പോ നിങ്ങള് സുഹൃത്തുക്കളുടെ ഒരു സാറിന് ജനനിക്കും പറ്റിയത് ജനനി ഒറിജിനലി എന്റെ കഥ രഞ്ജിപ്പണിയുടെ സ്റ്റോറി. അത് രഞ്ജിപ്പണിക്ക് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതാൻ, ആക്ച്വലി രഞ്ജിപ്പണിയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. രഞ്ജിപ്പണി സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങിയിട്ട് 6 സീൻ അവിടെ നിന്നുപോയി. അപ്പം മുമ്പോട്ട് പോകുന്നില്ല. അങ്ങനെ ആയി. അപ്പോൾ ഇത് ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് NFDC കൊടുത്ത് അവിടുന്നൊരു ഫൈനാൻസ് മേടിച്ച് ഞാനൊക്കെ പരിപാടി കേട്ടിരുന്നു. ഞാൻ രഞ്ജിയുടെ പ്രൊഡ്യൂസറിനെ തീരുമാനിച്ച് അങ്ങനെ ആയി നടക്കാതെ വന്നു. നടക്കാതെ പിന്നെ രഞ്ജി അങ്ങോട്ട്, രഞ്ജിക്ക് എന്തോ ഒരു ബ്ലോക്ക് മാതിരി വന്നു. 6 സീൻ കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ ഇപ്പോഴും ആ സീൻ സാറ് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇവർ കൊടുക്കാൻ ഡെറ്റേനായി. അപ്പം ഞാൻ ഒരു രഞ്ജി, അപ്പോൾ രഞ്ജി അന്ന് ഈ എപ്പോഴും പുള്ളി അന്ന് നിന്ന് വാരി പിടിച്ച സിനിമ എഴുതത്തില്ലല്ലോ. ഇങ്ങനെ പുള്ളി സിനിമ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് സമയം എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, അതെ നമുക്കിത് സ്ക്രിപ്റ്റ് കൊടുത്ത് അപ്രൂവൽ മേടിക്കണം. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു. അപ്പോൾ രഞ്ജി പറഞ്ഞു, എനിക്ക് ഞാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാര്യം ഞാൻ എഴുതിട്ട് സ്ക്രിപ്റ്റ്. ആ രഞ്ജി മനസ്സിലായി പറഞ്ഞു, അത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ നേരെ അടൂർ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഉള്ളൊരു ഗസ്റ്റ് ഹൗസിൽ അവിടെ പോയിട്ട്
അപ്പൊ കാരണം ഈ ജന്മയുടെ തിരക്ക കഥ ഞാൻ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ തന്നെ എൻ്റെ ബേസിക് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നേരെ സക്രിയ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതവും അതിൻ്റെ ഈ മറ്റേ കന്യാസ്ത്രീകളെ പറ്റി കൂടുതലൊക്കെ സക്രയക്ക് നല്ലിട്ട് അറിയാം. അവിടെ എൻ്റെ സംഭാഷണം സക്രയെ കൊണ്ട് എഴുതിയാൻ തീരുമാനിച്ചു. അങ്ങനെ സക്രയുടെ അന്നത്തെ കുറച്ചുകൂടെ ഒരു ഡയമെൻഷനായി വന്നു. സക്രയാണ് അതിൻ്റെ ഡയലോഗ്സും കുറേയൊക്കെ അതിനകത്ത് സ്ക്രിപ്റ്റ് കുറച്ച് മോഡിഫൈ ചെയ്യാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഒന്ന് നമ്മൾ ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വന്ന് വീഴുന്നതല്ല, അതൊരു നേരത്തെ മുൻകൂട്ടി നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ സാറിൻ്റെ ആദ്യത്തെ പടം തണൽ 1976 ചിത്രം. ഇപ്പോൾ സാറിന് പ്രായം എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രായത്തിൽ ദേശീയ സംസ്ഥാന അവാർഡ്, സംസ്ഥാന ദേശീയ അവാർഡുകൾ വരെ കിട്ടിയ ഒരു പടം. അതിനുശേഷം ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന തരത്തിൽ തന്നെ ഒരു ബ്രാൻഡ് ചെയ്ത സിനിമകൾ ഇറങ്ങുന്നു. എങ്ങനെയാണ് ഈ മാറ്റങ്ങളെയൊക്കെ ഒന്ന് നോക്കിക്കാണുന്നത്? അന്ന് തണലെടുക്കുന്ന സമയത്ത് എനിക്ക് വയസ്സ് 23-24 ഉള്ളൂ. അന്ന് ഈ പറഞ്ഞാൽ ഞങ്ങൾക്ക് റിബല്ല റിബല്ല അന്ന് ശരിക്കുള്ള വ്യവസ്ഥ. അന്ന് ഏറ്റവും സൂപ്പർ സ്റ്റാറും പ്രേം നസീറാണ്. പ്രേം നസീർ കത്തി ജ്വലിച്ച പ്രേം നസീർ മധു അങ്ങനെയിരിക്കുന്നത്. അപ്പോൾ അന്നിവരേക്കു അതിൻ്റെ ഏറ്റവും വലിയ തമാശ പ്രേം നസീർ എന്ന് വെച്ചാൽ അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ വേണമെങ്കിൽ അവിടെ പോയി ഒരു സിനിമ എടുക്കുന്ന പുള്ളി ഒരു പക്ഷേ തീർച്ചയായിട്ടും റബ്ബിൾ ചെയ്തതിന്. പക്ഷെ അന്നതല്ല, നമുക്ക് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ചെയ്യണം. അങ്ങനെയാണ് എം ജി സോനെ ആദ്യമായിട്ട് സിനിമ ഹീറോ ആക്കുന്നു. പിന്നെ ഒരു ഡിഫറെൻ്റായിട്ട് അന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ ഈ ആ ചിന്ത ഇപ്പോഴും ഇങ്ങനെ തന്നെ. ഇപ്പോൾ ഇപ്പോഴും ഞാൻ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു വിപ്ലവാത്മക എന്തെങ്കിലും ഒരു റിബലായിട്ട് ഞാൻ നിൽക്കുന്നു. എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ ഈ പറഞ്ഞാൽ അതുകൊണ്ട് ഞാനിപ്പോഴും ന്യൂ ജനറേഷൻ്റെ ആളെന്ന് തോന്നുന്നു. അല്ല സാർ, ഇപ്പോൾ നമ്മൾ മുന്നേ കുറച്ച് കാലങ്ങൾക്ക് മുന്നേയുള്ള സിനിമകൾ കാണുമ്പോൾ അതൊരു വലിയ ക്യാൻവാസ് ആയിരുന്നു. ഒരു ഗ്രാമത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പട്ടണത്തിൻ്റെയോ ഒക്കെ ഒരുപാട് ആൾക്കാരുള്ള സിനിമ എന്ന് പറയും. പക്ഷേ ഇന്നിപ്പോൾ പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിലേക്കോ ഒരു ദിവസത്തിലേക്കോ ഒക്കെ ചുരുങ്ങിപ്പോകുന്ന ഒരു സമീപനം ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങളെയാണ് ഞാൻ ചോദിച്ചത്. അല്ല, പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്. പണ്ട് എത്രയോ സിനിമകൾ ഒരു മണിക്കൂർ നടക്കുന്ന സിനിമകൾ ഒരു ദിവസം നടക്കുന്ന സിനിമകൾ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഈ എനിക്കന്ന് ഇപ്പം പുതിയ ടെക്നോളജി ഒക്കെ വന്നല്ലാതെ സി ഇത് സിറ്റുവേഷനൊക്കെ ഒന്നും തന്നെയല്ലേ. സിനിമകളിൽ ഈ പറയുന്ന കഥയുടെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് തന്നെ. പിന്നെ ഈ പറഞ്ഞാൽ നമ്മുടെ ഇപ്പം സോഷ്യൽ എൻവയോൺമെൻറ്റ്, സോഷ്യൽ സൊസൈറ്റിയുടെ കുറേ വ്യത്യാസം വന്നിട്ട് എൻവയോൺമെൻറ്റ് വ്യത്യാസം വന്നപ്പോഴത്തെ നാച്ചുറലി ഇതിൻ്റെ ഈ എന്താ പറയുക ഇതിൻ്റെ ഈ മേക്കിങ്ങും ഒക്കെ ഉള്ള വ്യത്യാസമുള്ളു. അല്ലെങ്കിൽ എല്ലാ ബാക്കി മനുഷ്യൻ്റെ വികാരമൊക്കെ ഒന്നും തന്നെയല്ലേ, സന്തോഷവും സങ്കടവും എല്ലാം ഒന്നും തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമയുടെ കഥ പറച്ചിലൊന്നും കഥ പറച്ചിലിന് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 900 പണ്ട് 60 സിനിമകളിലല്ല നമ്മൾ, പിന്നെ 70 അത് പിന്നെ 80 മാറി. കണ്ട മുറപ്പുണ്ണ പോലുള്ള സിനിമയല്ല നമ്മൾ പിന്നെ കണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ നരേഷന് വ്യത്യാസം വരും. പിന്നെ ഇതൊക്കെ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഇൻഡിവിജ്വലായിട്ടുള്ള നരേഷൻ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിങ്ങനെ ചേഞ്ച് ആ പ്രോസസ്, ആ ചേഞ്ച് ഇങ്ങനെ സിനിമയ്ക്ക് മാത്രമല്ലോ, ജീവിതത്തിൽ എല്ലാത്തിനും എല്ലാ നാനാത്തുറകളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് വരുന്നേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ സിനിമകളെ കാണുമ്പോൾ അതിൽ ഓരോ കഥാപാത്രങ്ങളും പോലും നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ എന്ന് പറയുമ്പോൾ കഥാപാത്രങ്ങളാണെങ്കിലും കഥയാണെങ്കിലും വളരെ ക്ഷണികമാണെന്ന് തോന്നാറുണ്ട്. അതായത് അതിന് അതിനപ്പുറത്തേക്ക് കണ്ടു കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ അതിപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത് ആ ഇപ്പം എന്താ ഇപ്പം നമ്മളെന്താ വാട്ട് ഒരു ഒരു ക്ലാസിക് എന്ന് വിളിക്കത്തില്ലേ, എന്താ ക്ലാസിക്? കാരണം കാലത്തിന് അതിജീവിക്കുന്ന ക്ലാസിക്ക് എന്താ കല തന്നെ അതല്ലേ. അപ്പം അതിനെ അതിജീവിക്കാൻ പറ്റിയ ഉത്തമമായ കലാശിഷ്ടം ഉണ്ടാണ് നിൽക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ആരോഗ്യത്തിനെ പറ്റിയും അതൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോൾ എന്താ പെട്ടെന്ന് മനസ്സിൽ ഒന്ന് കാഞ്ചന ചെയ്തല്ല ഉത്തരായണം എന്നൊക്കെ സിനിമ കാരണം അത് ഈ ഇപ്പം അല്ലെങ്കിൽ ഷേക്സ്പിയർ എന്ന് പറഞ്ഞാൽ കഥാകൃത്തുക്കളനുസരിച്ച് സിനിമ ചെയ്യുന്ന ആൾക്കാരും ശരി അവർ ചെയ്യുന്ന ആ പറയുന്ന പർട്ടിക്കുലർ പീസ് ഓഫ് ആർട്ട് കാലങ്ങളോടെ നിൽക്കുകയാണെങ്കിൽ ഒരു ക്ലാസിക്കായിട്ട് മാറും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗൗരവമായിട്ട് സിനിമ എടുക്കുന്ന സിനിമയെ അല്ലെങ്കിൽ ഈ സാഹിത്യത്തിന് എടുക്കുന്ന ആൾക്കാർ മാത്രമേ കാലത്ത് നജീവി നിൽക്കുകയുള്ളൂ. ഈ പറഞ്ഞ ഇതൊക്കെ ഈ ഇപ്പം മാത്രം നമ്മൾ കൂടുതലിപ്പം കാണുന്ന ഇവിടെ സിനിമ കച്ചവടത്തിന് വേണ്ടി എടുക്കുന്ന ഒരു മേക്ക് ഷിഫ്റ്റ് അറേഞ്ച്മെൻറ്റാണ്. കുറേ ആൾക്കാർ കൂടി എന്തെങ്കിലും ഒരു എഴുതി തല്ലിക്കൂട്ടി ചിലർ നിൽക്കും, മനസ്സിലായത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇത് ഇപ്പം അടുത്ത ദൃശ്യം എന്നുള്ള പടം എത്രയോ ദിവസം ഓടി ആൾക്കാർ കണ്ടില്ലേ, അത്
അപ്പം എനിക്ക് അതിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ഒരു ഈ പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഫോർമയുടെ പറയാൻ പോകാത്ത ആളാണ്. ഒരു കഥ പറയാൻ ശ്രമിക്കുകയാണ്. അതിപ്പോൾ പിന്നെ ഈ പറഞ്ഞ പ്രേക്ഷകർ, അവിടെ തന്നെ പ്രേക്ഷകരെ ഞാൻ പറയും. കാരണം ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലായിട്ടായിരുന്നു കേരളം ചെയർമാനായിട്ട്. അപ്പം ഞാൻ അവിടെ വെച്ച് കണ്ടേച്ചാൽ ഈ 10-20,000 ഡെലിഗേറ്റ്സ് പാസ് കൊടുത്തെങ്കിലും അതിനകത്തൊരു 10-500 അല്ലെങ്കിൽ 1,000 പേര് താഴെയുള്ളൂ ഞാൻ സീരിയസ് ആയിട്ട് ഇത് കാണുന്നത്. ബാക്കി എല്ലാവരും മിക്കവാറും പറഞ്ഞപ്പോൾ പലർക്കും പരിഭവം തോന്നും, പക്ഷേ കഴിയ ഈ അൺസെൻസേഡ് പടങ്ങൾ തപ്പി വരുന്ന ആൾക്കാരാണ്. അതിന് ഏറ്റവും ഉദാഹരണം എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, ഇദ്ദേഹം എന്നോട് നേരത്തെ വിളിച്ച് പറഞ്ഞു എനിക്ക് കുറച്ച് നല്ല സിനിമകളുടെ ലിസ്റ്റ് വേണം പറഞ്ഞു. അപ്പം ഞാനിത് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഒരുപാട് പടമുണ്ട്, നിങ്ങൾ ഒരു 10-12 പടത്തിൻ്റെ ലിസ്റ്റ് കൊടുത്ത് കൊടുത്തു. എന്നിട്ട് ഈ മനുഷ്യൻ കുറേ ദിവസം കഴിഞ്ഞ ഫെസ്റ്റിവൽ കഴിഞ്ഞ ഒരു സിനിമ കണ്ടപ്പോൾ നല്ല ആളാണ്, നിങ്ങൾ തന്നെ തന്ന നല്ല പടം മഹാബോറായിരുന്നു പറഞ്ഞു. ഞമ്മൾ ഡോക്ടർ അതാണ് ഇപ്രാവശ്യം ഏറ്റവും ബെസ്റ്റ് പടങ്ങളാണ്. അല്ല നമുക്ക് വേണ്ട അങ്ങനത്തെ ഒന്നും അല്ലല്ലോ. അപ്പോൾ പുള്ളി ഉദ്ദേശം അൺസെൻസർഡ് ആയിട്ടുള്ള കുറേ സോഫ്റ്റ് പോർണോസ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ആൾക്കാരുടെ ഈ ഫെസ്റ്റിവലിനെ സമയം അങ്ങനെ ഇപ്പോൾ എന്തിനാ പറ്റും. അപ്പോൾ ഇവിടെ നല്ല സിനിമ വളരാത്ത കാരണം വെച്ചാൽ ഈ പ്രേക്ഷകർ മാറിയാലും മാത്രമേ നടക്കുള്ളൂ, അല്ലാതെ ഈ പ്രൊട്ടൻഷ്യസ് ആയിട്ടുള്ള സ്യൂഡോ പ്രേക്ഷകരെ കൊണ്ട് നടക്കത്തില്ല. ഇത്തരം മൗലികമായി നല്ല ഇതിൽ വളർത്തുന്ന സിനിമകളെ കൊണ്ടുവരാത്തതിന് ഒരു ഘടകം പ്രേക്ഷകർ തന്നെയാണെന്നാണ് സംശയം. പ്രേക്ഷകർ നല്ല സിനിമ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സിനിമകൾ വരും. മനസ്സിലായില്ലേ? ഇപ്പം കണ്ടില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഇടി നടക്കുന്ന ഐ എന്നുള്ള സിനിമ ആണല്ലേ. അപ്പം ഞാൻ കുറ്റം പറയല്ല. അപ്പോൾ ഈ ആൾക്കാർ മാറിയാൽ മാത്രമേ നല്ല സിനിമകൾ കാണാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കാണത്തില്ല. പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ തിരുവാതിര പാട്ടുകളൊക്കെ ഒരു പക്ഷേ നമ്മൾ സിനിമയിലൂടെ കണ്ടിട്ട് കാലം കുറേ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഇത് എവിടെയാ ചിത്രീകരിച്ചത്? ദുബായിലാണ് ചിത്രീകരിച്ചത്. ഇത് ആക്ച്വലി ഇത്രയും ആൾക്കാരെ പലരും എടുത്ത് ഇങ്ങനെ ഇത്ര ആൾക്കാരെ സംഘടിച്ചെന്നൊക്കെ. ഇത് ഈ പടത്തിനകത്തൊരു തിരുവാതിര സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇത്ര കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഭംഗിയായിട്ട് എടുക്കാൻ അറിയിച്ച ഈ സമയത്താണ് ഞാൻ ആ ഇതിൻ്റെ പ്ലാനിങ് സമയത്താണ് ഈ ദുബായിലൊരു ഒരു ഡാൻസിൻ്റെ പെർഫോമൻസ് 450 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഒരു യൂട്യൂബ് കണ്ടത്. അപ്പം ഞാനത് ദുബായ് പോയപ്പോഴത്തേക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അത് ആളെ കിട്ടിയ ആൾ പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഇത് ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമെന്ന്, റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, എൻ്റെ പടത്തിൻ്റെ പാട്ട് ഞാൻ തരാം. അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്ന് 250 പേരെ അവരെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ പാട്ട് അയച്ചു കൊടുത്ത് അവർ റിഹേഴ്സ് ചെയ്ത് അങ്ങനെ പോയി ദുബായ് ഷൂട്ട് ചെയ്തത്. ദുബായിലെ വീട്ടമ്മമാരെ കൂടുതൽ അതിനകത്തുള്ളത്, അവരുടെ ഒരു ഗ്രൂപ്പുണ്ട് ഇതിന് വേണ്ടി മാത്രമായി അവർ ചിത്രീകരിച്ചത്. അതെ അതെ അതെ, ഇതിനു വേണ്ടി മാത്രം ചിത്രീകരിച്ചു. അവിടെ ദുബായ് പോയിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ഈ പടം മുഴുവൻ മേജർ പടം ഷൂട്ട് ചെയ്ത് ദോഹയിലാണ്. ദോഹയിൽ പറഞ്ഞാൽ ആദ്യമായിട്ട് സിനിമ ഷൂട്ട് ചെയ്യുന്നത്, ഒരു അവരുടെ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നത്. ആ ദോഹ ഷൂട്ട് ചെയ്യുന്ന നേരെ തീരുമാനിച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പടം മൊത്തം ദുബായിലാണ് കുറേ പ്ലാൻ ചെയ്തത്. അപ്പം പക്ഷേ അവിടെ ഈ പെർമിഷൻ കിട്ടാൻ ഒരു ഡിലേ വന്നപ്പോഴത്തേക്ക് മല്ലിയ സുകുമാരൻ ഇന്ദ്രിയത്തിൻ്റെ അമ്മ മല്ലിയെ വിളിച്ച്, മല്ലിയ അപ്പോൾ അവിടെ അവിടെ ഹോട്ടൽ നടത്തുകയാണ്. അങ്ങനെ മല്ലിയാണ് അതെല്ലാം അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് പെർമിഷൻ മേടിച്ചത്. അങ്ങനെ ദോഹയുടെ കൂടുതൽ ഷൂട്ട് ചെയ്ത് പിന്നെ ദുബായിൽ ഈ സോങ് ഷൂട്ട് ചെയ്തു. ഇപ്പോൾ ആദ്യമായിട്ടാണ് ദോഹയിൽ ഒരു സിനിമ ചിത്രീകരിക്കുന്നതെന്ന് പറയുന്നത്, എങ്ങനെയുണ്ടായിരുന്നു അവരുടെ ഒരു? അല്ല വളരെ പറഞ്ഞാൽ മല്ലിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പെർമിഷൻ കിട്ടാൻ പ്രയാസമില്ല. അത് പിന്നെ പറഞ്ഞാൽ എക്യുപ്മെൻറ്റ്സ് അവിടെ അതൊന്നുമില്ല, അവരുടെ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുവരുന്നു. എങ്കിലും ഒരു പനി ഗൾഫ് രാജ്യത്തിൻ്റെ ഒരു അവരുടെ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ പക്ഷേ എല്ലാ സഹായം തന്നു കേട്ടോ അവരവിടെ, നല്ല അനുഭവമായിരുന്നു അത്. ഇത് ഏകദേശം എത്ര പേരുണ്ടാവും തിരുവാതിരയിൽ? ഒരു റെക്കോർഡ് മൊബൈലൊക്കെ ഇതുപോലത്തെ ഒരു കണ്ടിട്ടുണ്ട്. ഇത് ഇതിനകത്ത് 250 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നേരത്തെ ഉണ്ടായ പ്രോഗ്രാം 400 ജില്ലയിലെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ രസം എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് പ്രേക്ഷകരോട്, എന്താണ് പ്രേക്ഷകർ കഴിയുന്ന കുറച്ച് ആൾക്കാർ സിനിമ ഉണ്ടായാൽ നന്നായിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു ഈ എന്താ ഇതൊക്കെ ഈ പറഞ്ഞാൽ നമ്മൾ സിനിമയൊക്കെ ഇത്രയും പ്രയാസപ്പെട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരെ കാണാൻ വേണ്ടി, പിന്നെ അത് ഒന്ന് കണ്ടിട്ട് ആൾക്കാർ അവരുടെ ഇത് പറയട്ടെ. അല്ല ഞാനിപ്പം എന്ത് പറയുന്നത്, മറ്റൊരു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് കൂടി താങ്കൾ ഇരിക്കുകയാണ്. വളരെ അത് കാരണം വല്ലപ്പോഴും സിനിമ അല്ലാതെ നല്ല കാരണം ഞാൻ വല്ലപ്പോഴും സിനിമ ചെയ്യാറില്ല, രണ്ടു കൊല്ലം കൂടുമ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് പിന്നെ ഉടനെ എടുത്ത് അത് കാരണം ഇത്ര കൂടുന്നു. ഇപ്പോൾ അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളോ എന്തൊക്കെയാണ് പുതിയ അക്കാദമിയുടെ? ഇപ്പം ഇപ്പം നമ്മളിപ്പോൾ പുതിയ അതിൻ്റെ ആർക്കൈവ്സ് ആർക്കൈവ് ബിൽഡിങ്ങിൻ്റെ പണി ചെയ്യാൻ തുടങ്ങാൻ പോകും അടുത്ത മാസം. പുതിയ ഒരു കിൻഫ്ര പാർക്കിൽ അക്കാദമി സ്ഥലമുണ്ട്, അതാണിപ്പോൾ മേജറായിട്ട് ചെയ്യുന്നത്. പിന്നെ അക്കാദമിയുടെ കുറേ അക്കാദമിക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഈ അക്കാഡമിക്കായിട്ടുള്ള ആക്ടിവിറ്റീസ്.
അപ്പോൾ അതിപ്പം കുറേ ഫെസ്റ്റിവൽസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിലമ്പൂരുണ്ട്, പിന്നെ കോഴിക്കോടുണ്ട്, പിന്നെ പുറം രാജ്യങ്ങളിലെ ഫെസ്റ്റിവൽ നടത്തി കൊടുക്കുന്നു. അതുകൂടാതെ നമ്മളെ അക്കാഡമിക്ക് വേണ്ടൊരു തിയേറ്റർ കോംപ്ലക്സിൻ്റെ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അത് കണ്ടിപ്പോൾ ശരിയാവും. അങ്ങനെ അക്കാഡമിക് ധാരാളം പ്രവർത്തനം നടന്നിട്ടുണ്ട്. പോയ വർഷം ഒരുപാട് വിവാദങ്ങൾ കൂടി വേദിയായൊരു അല്ല, ഞാൻ ഞാനൊരു വിവാദമൊന്നും അല്ലായിരുന്നു അത്. ഫെസ്റ്റിവൽ തിരക്കില്ലെന്നല്ലാരും പറഞ്ഞു സിനിമയല്ലേ, അപ്പൊ നല്ല സിനിമകൾ കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സക്സസ്. ഏതായാലും പുതിയ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള ഒരു ഫെസ്റ്റിവൽ, അത് വളരെ നന്നാക്കാൻ കഴിഞ്ഞു എന്നൊരു, അയ്യോ അത് എന്റെ മാത്രം, ഞാൻ മാത്രമേ വിചാരിച്ചിരുന്നില്ല, അത് ഒരു മൊത്തം ടീം വർക്കായിരുന്നു. അക്കാഡമിയിലെ എന്റെ കൂടെ ജോലി ചെയ്യുന്ന സെക്രട്ടറിമാരും എല്ലാവരും, പിന്നെ അതുകൂടാതെ ഈ പറഞ്ഞാല് ബാക്കിയുള്ള സുഹൃത്തുക്കളുടെ ഒക്കെ ഒരുപാട് സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ നല്ല സിനിമ കിട്ടി, അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് അങ്ങനെ നല്ല, അത് അല്ല എൻ്റെ ഒരു, ഞാൻ ഫെസ്റ്റിവൽ ഡയറക്ടറായിട്ട് മാത്രം നന്നായൊന്നും അല്ലത്. ഈവൻ ഇവിടുന്ന് അവിടുന്ന് പോയ ബീനാപ്പോൾ വരെ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ഇല്ല, കാരണം ബീനയെ തുടങ്ങിയ സമയം, ബീന പോകുന്നതിനും പോയിട്ട് തുടങ്ങിയ സംഭവം കണ്ടപ്പം ഇതിനകത്ത് ആര് ചോദിച്ചാൽ എല്ലാവരും ഇതിനകത്ത് ഭംഗിയായിട്ട് കോപ്പറേറ്റ് കൊണ്ടാണ് ഫെസ്റ്റിവൽ നന്നായി പോയത്. വളരെയധികം നന്ദി ചെറിയ അവസരത്തിൽ ബി പോസിറ്റീവിൽ അതിഥിയായിട്ട് ഇത്രയധികം വിശേഷങ്ങൾ പങ്കുവച്ചതിന് സാർ, വളരെ തിരക്കുള്ള സമയമാണെന്നും അറിയാം. എല്ലാവിധ ആശംസ. താങ്ക് യു. അപ്പോൾ കഴിയുന്നു എല്ലാവരും പറയാനുള്ള സിനിമ പോയി കാണണം, അങ്ങനെ സിനിമ കുറച്ചുകൂടി ഇവരൊന്ന് വിജയമാക്കി തരണമെന്ന് പറയാനേ ഉള്ളൂ. താങ്ക് യു.